നമ്പർ സിസ്റ്റം നമ്മൾ ആകെ പഠിച്ചിട്ടുള്ള നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് അതുകൂടാതെ മൂന്ന് നമ്പർ സിസ്റ്റത്തെ കൂടി പരിചയപ്പെടുകയാണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യുന്നത് എ നമ്പർ സിസ്റ്റം ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെന്റ് നമ്പേഴ്സ് നമ്പർ സിസ്റ്റം എന്ന് നമ്മൾ പറയുന്നത് നമ്പേഴ്സിനെ ഒരു കൃത്യമായിട്ടുള്ള റെപ്രസെന്റേഷനിലൂടെ നമ്മൾ പ്രസന്റ് ചെയ്യുന്നതിനെയാണ് നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് ആ റെപ്രസന്റേഷൻ എന്നുള്ളതാണ് നോക്കേണ്ടത് ഓരോ നമ്പർ സിസ്റ്റത്തിലും ഡിഫറെന്റ് ഡിഫറെന്റ് സിംബൽസുകളാണ് യൂസ് ചെയ്യുന്നത് ആ സിംബൽസ് ഉപയോഗിച്ചിട്ടാണ് ആ നമ്പർ സിസ്റ്റം ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ് അപ്പോൾ എത്ര സിംബൽസ് ഉപയോഗിക്കുന്നുണ്ടോ ആ സിംബൽസ് ആണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത് ഈ ബേസ് എന്താണെന്നും അതിന്റെ എക്സാമ്പിൾസ് എന്താണെന്നും നമുക്ക് ഇനി അടുത്ത സെക്ഷനിൽ നോക്കാം ഈ ബേസിനെ പറയുന്ന മറ്റൊരു പേരാണ് റാഡിക്സ് എന്നുള്ളത് അപ്പോൾ ഇത്രയും മനസ്സിലാക്കുക ദ നമ്പർ സിസ്റ്റം ഈസ് എ സിസ്റ്റമാറ്റിക് വേ ടു റെപ്രസെന്റ് നമ്പേഴ്സ് ദ നമ്പർ ഓഫ് സിംബൽസ് യൂസ്ഡ് ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് കോൾഡ് ബേസ് ഓർ റാഡിക്സ് ഓഫ് എ നമ്പർ സിസ്റ്റം ഡിഫറെന്റ് നമ്പർ സിസ്റ്റംസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടുന്ന കാര്യമാണ് അതിൽ ഡിഫറെന്റ് നമ്പർ സിസ്റ്റം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം രണ്ടാമത്തത് ബൈനറി നമ്പർ സിസ്റ്റം മൂന്ന് ഒക്ടൽ നമ്പർ സിസ്റ്റം നാല് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം ഈ നാല് നമ്പർ സിസ്റ്റമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഡെസിമൽ നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ് അതിനെ ഈ ഒരു പോയിന്റ് വൈസ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ നമുക്കൊന്ന് നോക്കാം ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ സീറോ മുതൽ നയൻ വരെയുള്ള നമ്പേഴ്സുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള നമ്പർ സിസ്റ്റത്തെയാണ് ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അതുകൊണ്ട് സീറോ മുതൽ നയൻ വരെയുള്ള പത്ത് സിംബൽസ് ആണ് ഈ ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് നമ്മൾ എല്ലാവരും ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നമ്പേഴ്സിന്റെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒക്കെ തന്നെ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു നമ്പർ സിസ്റ്റത്തെ ബേസ് ടെൻ നമ്പർ സിസ്റ്റം എന്നാണ് പറയുന്നത് അതായത് പത്ത് സിംബൽസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നടത്തുന്ന ഈ ഒരു കോമ്പിനേഷൻസും ആയിരിക്കും നമ്മുടെ ഈ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ ഉണ്ടായിരിക്കുക അതുകൊണ്ടാണ് ഇതിനെ ബേസ് ടെൻ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കാനുള്ള കാരണം ഇനി ഇവിടെ നോക്കുക സെവൻ ഫോർ ത്രീ മൂന്ന് നമ്പേഴ്സ് ആണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഇതിനെ നമുക്ക് എവിടെ വെച്ച് എഴുതി കണ്ടാലും നമ്മൾ എല്ലാവരും തന്നെ കൃത്യമായിട്ട് അത് വായിക്കും സെവൻ ഹൺഡ്രഡ് ഫോർട്ടി ത്രീ ഈ ഒരു നമ്പറിനെ നമുക്ക് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ എന്ന് വായിക്കാൻ പഠിപ്പിച്ചത് ഏത് രീതിയിലായിരുന്നു എന്നുള്ളത് ഇപ്പൊ എല്ലാവരും മറന്നുപോയിട്ടുണ്ടാവും എന്ന് ഓർത്തെടുത്ത് നോക്കാം നമുക്ക് എങ്ങനെയായിരുന്നു സെവൻ ഫോർ ത്രീയെ സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി ത്രീ എന്ന് വിളിക്കാൻ നമ്മൾ പഠിച്ചത് എങ്ങനെയാന്ന് നോക്കാം അപ്പൊ ഇവിടെ സെവൻ എന്ന് പറയുന്നത് സെവൻ ഹൺഡ്രഡ് ആണ് പ്ലസ് ഫോർ ടെന്നുകളാണുള്ളത് ത്രീ വൺസുകൾ കൂടിയതാണ് നമ്മുടെ സെവൻ ഫോർ ത്രീ എന്ന് പറയുന്നത് അതിനിവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് സെവൻ ഇൻറ്റു ഹൺഡ്രഡിന്റെ പൊസിഷനെ നമ്മളിവിടെ മാറ്റി എഴുതുകയാണ് ബേസ് ടെൻ ആയതുകൊണ്ട് ടെന്നിന്റെ ബേസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എഴുതുന്നത് ഇവിടെ ടെൻ റേസ് ടു ടു എന്ന് എഴുതി പ്ലസ് ഫോർ ഇൻറ്റു ടെൻസ് ആയിരുന്നു അല്ലെ അപ്പോൾ ടെൻ റേസ് ടു വൺ ടെൻ എന്ന് ടെന്നിനെ കാണിക്കാൻ വേണ്ടി ഒരൊറ്റ വണ്ണ് കാണിച്ചു കഴിഞ്ഞാൽ ഇവിടെ ടെൻ ആണ് അപ്പോൾ ഫോർ ടെൻസ് ഇനി നമുക്ക് ത്രീ വൺസ് ആണ് കാണിക്കേണ്ടത് അല്ലെ വൺ എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടി നമുക്ക് വൺ എഴുതിയാൽ മതിയായിരുന്നു പക്ഷെ ഇവിടെ ബേസ് ടെന്നിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ടെന്നിനെ വെച്ചുകൊണ്ട് എഴുതുകയാണ് ടെൻ റേസ് ടു സീറോ ടെൻ റേസ് ടു സീറോ എന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ മീനിങ് വൺ എന്നാണ് അപ്പോൾ നമ്മൾ ത്രീ വൺസുകളായി ഇങ്ങനെ എഴുതി കഴിഞ്ഞിട്ട് ഇതിനെയാണ് നമ്മൾ സെവൻ ഹൺഡ്രഡ് ഫോർട്ടി ത്രീ എന്ന് വായിക്കുന്നത് അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഓരോ ഡിജിറ്റിനും ഒരു വെയിറ്റേജ് ഉണ്ട് അല്ലെങ്കിൽ ഒരു പ്ലേസ് വാല്യൂ ഉണ്ട് ആ പ്ലേസ് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ ആ നമ്പറിനെ വായിക്കാൻ പഠിച്ചിട്ടുള്ളത് ആ പ്ലേസ് വാല്യൂ ഓരോ നമ്പർ ഇപ്പൊ സെവന്റെ പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട് പ്ലേസ് വാല്യൂ ഓഫ് സെവൻ ഇൻ ദ ഫസ്റ്റ് നമ്പർ സെവൻ ഫോർട്ടി ത്രീയില് പ്ലേസ് വാല്യൂ എന്ന് പറയുന്നത് ഹൺഡ്രഡ് ആണ് അപ്പൊ ദ വെയിറ്റ് ഓഫ് എ ഡിജിറ്റ് ഡിപ്പെൻഡ് ഓൺ ഇറ്റ്സ് റിലേറ്റീവ് പൊസിഷൻ വെയിറ്റ് നിശ്ചയിക്കുന്നത് അത് ഏത് പൊസിഷനിലാണ് എന്ന് നോക്കിയിട്ടാണ് അത് ഇവിടെ ആയിരുന്നെങ്കിൽ വൺസിന്റെ പൊസിഷൻ ആയിരിക്കും ഇവിടെ ആണെങ്കിൽ ടെന്നിന്റെ പൊസിഷനിലാണ് ഇവിടെ ആണെങ്കിൽ ഹൺഡ്രഡ് പൊസിഷനിലാണ് സച്ച് എ നമ്പർ സിസ്റ്റം ഈസ് നോൺ ആസ് പൊസിഷണൽ നമ്പർ സിസ്റ്റം അപ്പൊ നമ്മുടെ ഡെസിമൽ നമ്പർ സിസ്റ്റം ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ് എന്ന് പറയുന്നു എന്തുകൊണ്ടാണത് ഓരോ
പൊസിഷൻ അനുസരിച്ചാണ് ആ നമ്പറിന്റെ വെയിറ്റ് കിടക്കുന്നത് അതുകൊണ്ടാണ് അതിനെ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത് ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചിരിക്കുന്നു 5876 ഞാൻ ഈ നമ്പറിനെ 5876 എന്നാണ് വിളിക്കുന്നത് 5876 ആണെന്ന് നമുക്കറിയാം അപ്പോൾ അതിനെ ഒന്ന് വ്യക്തമായിട്ട് ഒരു പിക്ചർ എന്ന രൂപത്തിൽ റെപ്രസെന്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് എഴുതിയതാണ് ഇവിടെ 5 ന്റെ വെയിറ്റ് ഇവിടെ നിന്ന് തുടങ്ങാം 6 ന്റെ വെയിറ്റ് വെച്ച് തുടങ്ങാം അല്ലേ 6 ന്റെ വെയിറ്റ് 10 റൈസ് ടു 0 10 റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 7 ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 10th പൊസിഷൻ ആണ് 10 റൈസ് ടു 1 അപ്പോൾ 10 തന്നെ 8 ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 10 റൈസ് ടു 2 എന്നാണ് അപ്പോൾ 100th പൊസിഷൻ 5 എന്ന് പറയുന്നത് 10 റൈസ് ടു 3 1000th പൊസിഷൻ ഇങ്ങനെ വാല്യൂസിനെ എഴുതി അത് കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 5876 എന്നുള്ള നമ്പർ ലഭിക്കുന്നുണ്ട് ഇതിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഒരു വെച്ചിട്ട് ഈ ഒരു പിക്ചർ വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കേണ്ട രണ്ട് കാര്യമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് ഒന്ന് MSD മറ്റൊന്ന് LSD എന്താണ് MSD എന്താണ് LSD എന്ന് നോക്കാം മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് ആണ് MSD എന്ന് പറയുന്നത് അതായത് ഈ ഒരു നമ്പറിൽ ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ളത് 5 എന്ന് പറയുന്ന ഈ ഒരു ഡിജിറ്റിനാണ് അല്ലേ ദ ഡിജിറ്റ് വിത്ത് മോസ്റ്റ് വെയിറ്റ് ഈസ് കോൾഡ് മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് അതുകൊണ്ട് ഈ 5നെയാണ് ഇവിടെ മോസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് എന്ന് വിളിക്കുന്നത് ദ ഡിജിറ്റ് വിത്ത് ലീസ്റ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ വെയിറ്റ് ഉള്ളത് ഏതിനായിരിക്കും ഈ 6നാണ് അതുകൊണ്ട് ഇതിനെ ലീസ്റ്റ് സിഗ്നിഫിക്കൻ്റ് ഡിജിറ്റ് അഥവാ LSD എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ലെഫ്റ്റ് മോസ്റ്റ് ഡിജിറ്റ് ഓഫ് എ നമ്പർ ഈസ് MSD ലെഫ്റ്റ് മോസ്റ്റ് ആണ് MSD എന്ന് പറയുന്നത് റൈറ്റ് മോസ്റ്റ് ഡിജിറ്റ് ഈസ് കോൾഡ് LSD എന്ന് പറയുന്നു ഇവിടെ 5 ഈസ് MSD 6 ഈസ് LSD ബൈനറി നമ്പർ സിസ്റ്റം അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഡെസിമൽ നമ്പർ സിസ്റ്റത്തെ കുറിച്ചായിരുന്നു അത് എല്ലാവർക്കും പരിചിതമായ നമ്പർ സിസ്റ്റമാണ് അതുകൊണ്ട് തന്നെ നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇനി ഇവിടെ ബൈനറി നമ്പർ സിസ്റ്റം എന്താണെന്ന് നോക്കാം ഒരു പുതിയ നമ്മളെ സംബന്ധിച്ച് പുതിയൊരു നമ്പർ സിസ്റ്റമാണ് എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് ഓൺലി 2 സിംബൽസ് 0 and 1 സീറോയും വണ്ണും മാത്രം ഉപയോഗിച്ചിട്ട് നമ്മൾ എഴുതുന്ന നമ്പർ സിസ്റ്റത്തെയാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഈ 0 and 1 മാത്രം ഉപയോഗിച്ച് ഒരു നമ്പർ സിസ്റ്റം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ബേസ് ഓഫ് ദിസ് നമ്പർ സിസ്റ്റം ഈസ് 2 അപ്പോൾ 2 സിംബൽസ് മാത്രം ഉപയോഗിക്കുന്നതുകൊണ്ട് അതിനെ ബേസ് 2 നമ്പർ സിസ്റ്റം എന്ന് വിളിക്കുന്നു ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക ഇവിടെ എഴുതിയിരിക്കുന്നത് 1101 എന്നാണ് 1101 എന്നാണ് നമ്മൾ സാധാരണയായിട്ട് ഡെസിമലിലാണ് ഈ ഒരു നമ്പർ എഴുതിയതെങ്കിൽ നമ്മൾ വായിക്കുന്നത് പക്ഷെ ഇവിടെ ഇത് ഡെസിമൽ അല്ല പകരം ബേസ് ആയിട്ട് 2 എന്ന് എഴുതിയിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത് ഇതൊരു ബൈനറി നമ്പർ ആണ് എന്നാണ് ബൈനറി നമ്പർ ആകുമ്പോൾ അതിനകത്ത് കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1 ൻ്റെയും 0 ൻ്റെയും കോമ്പിനേഷൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഇവിടെയും ശ്രദ്ധിക്കുക 1 ൻ്റെയും 0 ൻ്റെയും കോമ്പിനേഷൻ മാത്രം വെച്ചിട്ടാണ് ഇവിടെ ബൈനറി നമ്പേഴ്സ് എഴുതിയിരിക്കുന്നത് ഇവിടെ പോയിന്റ് ഇട്ടിട്ടും നമ്മൾ 1 1 എന്നുള്ള കോമ്പിനേഷനൊക്കെ വെച്ചിട്ട് എഴുതിയിട്ടുണ്ട് ഇതും ഒരു ബൈനറി നമ്പറാണ് ഇത് നമ്മൾ ബൈനറി നമ്പറാണെന്ന് ഇപ്പം നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും കാരണം അതിൻ്റെ ബേസ് ആയിട്ട് ഇവിടെ 2 എന്ന് എഴുതിയതുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇതൊരു ഡെസിമൽ നമ്പറാണെന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാവുന്നതായിരുന്നു ഈച്ച് ഡിജിറ്റ് ഓഫ് എ ബൈനറി നമ്പർ ഈസ് കോൾഡ് ബിറ്റ് അപ്പോൾ എല്ലാ നമ്പേഴ്സിനെയും നമ്മൾ ഡിജിറ്റ് ഡിജിറ്റ് എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ബൈനറി നമ്പർ സിസ്റ്റത്തിലെ ഓരോ ഡിജിറ്റിനെയും നമ്മൾ പറയുന്ന പേരാണ് ബിറ്റ് എ ബിറ്റ് സ്റ്റാൻഡ് ഫോർ ബൈനറി ഡിജിറ്റ് എന്നുള്ളതിൻ്റെ ഷോർട്ട് ആയിട്ടാണ് ബിറ്റ് എന്നുള്ളത് ബൈനറി നമ്പർ സിസ്റ്റം ഈസ് ഓൾസോ എ പൊസിഷണൽ നമ്പർ സിസ്റ്റം പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ് എന്തുകൊണ്ടാണ് അതിൻ്റെ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റത്തിലും ഓരോ പൊസിഷനും പ്ലേസ് വാല്യൂ ഉണ്ട് ആ പ്ലേസ് വാല്യൂ നോക്കിയിട്ടാണ് ആ നമ്പറിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അതുകൊണ്ടാണ് അതിനെ പൊസിഷണൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് പൊസിഷണൽ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട് ഡെസിമൽ നമ്പർ സിസ്റ്റം ഈസ് എ പൊസിഷണൽ നമ്പർ സിസ്റ്റം ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കുക 1101 ബേസ് 2 ആണ് അല്ലേ നമ്മളിപ്പോൾ കണ്ട നമ്പർ അതിനൊരു പിക്ചറിൻ്റെ രൂപത്തിലേക്ക് മാറ്റി എഴുതിയിട്ടുണ്ട് ഇവിടെ അപ്പോൾ ഈ 1101 ഇവിടെ നിന്നാണ് തുടങ്ങുന്നത് അല്ലേ വണ്ണിൻ്റെ പ്ലേസ് വാല്യൂ എത്രയാ ഇവിടെ നമ്മൾ 2 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ 2 raised to 0 എന്നാണ് എഴുതിയത് എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതിയത് നേരത്തെ ബേസ് 10 ആയപ്പോൾ നമ്മൾ 10 ആയിരുന്നു എഴുതിയത് ഇതിൻ്റെ ബേസ് 2 ആയതുകൊണ്ട് ഇവിടെ 2 എന്ന് എഴുതി 2 raised to 0 എന്ന് പറഞ്ഞാൽ 1 ആണ് അതായത് 1th പൊസിഷനാണ് ഇത് വൺസിൻ്റെ പൊസിഷനാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് 10th ആണ്
second ആയിട്ട് കൊടുക്കുന്നത് അല്ലേ അപ്പോൾ നമ്മൾ ആ second പൊസിഷനെ കാണിക്കാൻ വേണ്ടി 2 raise to 1 എന്നാണ് കൊടുക്കുന്നത് അപ്പോൾ അതായത് ബേസ് വാല്യൂ ബേസ് ആണ് നോക്കേണ്ടത് ബേസ് വെച്ചിട്ടാണ് നമ്മൾ ആ പ്ലേസ് വാല്യൂ കണക്കാക്കുന്നത് വീണ്ടും 1 വന്നു 1 ന്റെ പൊസിഷൻ 2 raise to 2 എന്നായി പിന്നെ അടുത്തത് തേർഡ് പൊസിഷനിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ 1 2 raise to 3 എന്നുള്ളാണ് അതിന്റെ weight ആയിട്ട് നമ്മൾ എഴുതുന്നത് അപ്പോൾ ഇതിനെ ഒന്ന് നമുക്ക് നോക്കാം നമ്മൾ പറഞ്ഞു ഈ വാല്യൂസ് എല്ലാം തന്നെ 1 into 2 raise to 3 plus 1 into 2 raise to 2 plus 0 into 2 raise to 1 plus 1 into 2 raise to 0 എന്ന് എഴുതി ഇത് കാൽക്കുലേറ്റ് ചെയ്തു കാൽക്കുലേറ്റ് ചെയ്തു കഴിഞ്ഞപ്പോൾ നമുക്ക് 13 എന്ന നമ്പർ ആണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് 13 എന്ന് പറയുന്ന ഈ ഒരു ഡെസിമൽ നമ്പറിനെ പകരമായിട്ട് നമുക്ക് ബൈനറിയിൽ എഴുതുന്ന നമ്പർ ആണ് ഈ എഴുതിയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു കാര്യം മനസ്സിലാക്കി വെക്കുക ഈ ഒരു ഇതിന്റെ ബേസ് എന്ന് പറയുന്നത് 2 ആണ് 2 എന്ന് പറയാൻ കാരണം രണ്ട് സിംബൽസ് മാത്രമാണ് ഇതിൽ ഉപയോഗിക്കുന്നത് 0 and 1 എന്ന് പറയുന്നത് ദ റൈറ്റ് മോസ്റ്റ് ബിറ്റ് ഓഫ് ബിറ്റ് ഇൻ ദ ബൈനറി നമ്പർ ഈസ് കോൾഡ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ബിറ്റ് അതായത് നമ്മൾ നേരത്തെ MSD and LSD ആയിരുന്നു പഠിച്ചത് അതിനു പകരം ഇവിടെ ബി എന്നാക്കിയിട്ടുണ്ട് ബിറ്റ് എന്നുള്ളതുണ്ട് അപ്പോൾ നോക്കുക റൈറ്റ് മോസ്റ്റ് ബിറ്റിനെ അതായത് ഏറ്റവും ലീസ്റ്റ് വാല്യൂ വെയിറ്റേജ് ഉള്ളത് എവിടെയാണ് ഈ ഒരു നമ്പറിനാണ് ലെഫ്റ്റ് റൈറ്റ് മോസ്റ്റ് വാല്യൂ ഡിജിറ്റ് ബിറ്റിനാണ് അപ്പോൾ അതിനെ എന്ത് പറയുന്നു നമ്മൾ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് എന്ന് വിളിക്കുന്നു ഇനി മോസ്റ്റ് ആയിട്ട് വാല്യൂ ഉള്ളത് ഏതാ ഈ ഒരു വെയിറ്റ് കിട്ടുന്നത് ഈ ഒരു നമ്പറിനാണ് അതിനെ എന്ത് വിളിക്കുന്നു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അതായത് ലെഫ്റ്റ് മോസ്റ്റ് ബിറ്റിനെ ബൈനറി നമ്പർ ഈസ് കോൾഡ് മോസ്റ്റ് significant bit a short form ortho vekka msb and lsb ee oru number kuda nammal example aayittu edukkunnunde idile sradhikka 111 point ittittana nammal pinne numbers ezhuthittullad alle idu oru binary number aanu endu kondanu nu parayunnathu 1 um 0 inde combination aayathukonde idu oru binary number aanu namukku krithyamayittu parayam appo nokka 111011 aa number ne nammal ivide complete aayittu ezhuthi ഇനി വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കൊടുക്കുന്നത് നമ്മളിപ്പോൾ പഠിച്ചു അല്ലേ 2 റേസ് ടു 0 കൊടുക്കും 2 റേസ് ടു 1 എന്ന് എഴുതാം 2 റേസ് ടു 2 എന്ന് എഴുതാം അപ്പോൾ നമ്മൾ ഇവിടെ എഴുതിയിട്ടുള്ളത് 2 റേസ് ടു 0 2 റേസ് ടു 1 2 റേസ് ടു 2 ഇനി പോയിന്റ് ഇട്ടിട്ട് ഈ സൈഡിലേക്കുള്ള വാല്യൂസിനെ നമ്മൾ എങ്ങനെ എഴുതുന്നത് നോക്കുക 2 റേസ് ടു മൈനസ് 1 അതായത് 1 by 2 റേസ് ടു 1 എന്ന് പറയുന്നത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 2 റേസ് ടു മൈനസ് 1 എന്ന് ഇവിടെയും അതേ വാല്യൂ തന്നെയാണ് 2 റേസ് ടു മൈനസ് 2 എത്തി പൊസിഷൻ മാറി അടുത്ത വാല്യൂലേക്ക് എത്തുമ്പോൾ 2 റേസ് ടു മൈനസ് 3 ഇങ്ങനെയാണ് നമ്മൾ ഇതിൻ്റെ വെയിറ്റ് എഴുതുന്നത് അപ്പോൾ ഇതിനെ നമുക്കൊന്ന് മാത്തമാറ്റിക്കൽ ആ ഒരു ഇതിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ എഴുതാം അതിൻ്റെ വാല്യൂസ് എഴുതി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7.375 എന്നുള്ള വാല്യൂ ആണ് കിട്ടുന്നത് അപ്പോൾ ഈ 7.375 എന്നുള്ള ഡെസിമൽ നമ്പറിന് ഇക്വലന്റ് ആയിട്ട് നമുക്ക് ബൈനറി നമ്പർ സിസ്റ്റത്തിൽ എഴുതാൻ പറ്റുന്ന വാല്യൂ ആണ് ഈ എഴുതിയിട്ടുള്ളത് ഇനി ഇമ്പോർട്ടൻസ് ഓഫ് ബൈനറി നമ്പേഴ്സ് ഇൻ കമ്പ്യൂട്ടേഴ്സ് എന്തിനാണ് നമ്മൾ ബൈനറി നമ്പർ ഇങ്ങനെ പഠിക്കുന്നത് നമുക്കറിയാം കമ്പ്യൂട്ടറിൽ എന്ത് ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാലും നമുക്കത് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് നമുക്കറിയാവുന്ന ഭാഷയിലാണ് നമ്മൾ കൊടുക്കുക ഇപ്പൊ 45 എന്നുള്ള നമ്പർ കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 45 ആണ് അടിച്ചു കൊടുക്കുന്നത് കമ്പ്യൂട്ടർ അത് എങ്ങനെ സ്റ്റോർ ചെയ്യുന്നോ എങ്ങനെ എടുക്കുന്നോന്നൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല പിന്നീട് നമ്മൾ അത് തിരിച്ചാവശ്യപ്പെടുമ്പോൾ അത് ഔട്ട്പുട്ടായിട്ട് നമുക്ക് 45 നമ്മൾ ഇൻപുട്ട് ചെയ്ത വാല്യൂ 45 ആണ് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ നമുക്കത് 45 തന്നെ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇത് കമ്പ്യൂട്ടറിനകത്ത് എങ്ങനെ സ്റ്റോർ ചെയ്തെന്നു അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെന്നോ ഒന്നും നമ്മൾ നോക്കിയിട്ടില്ല അപ്പോൾ കമ്പ്യൂട്ടറിനാകെ അറിയുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റമാണ് അതായത് 1 സീറോസിൻ്റെ കോമ്പിനേഷൻ ഉപയോഗിച്ചിട്ടുള്ള നമ്പേഴ്സ് ആണ് അവിടെ യൂസ് ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ബൈനറി നമ്പർ സിസ്റ്റം കമ്പ്യൂട്ടറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പൊ ഇവിടെ ഈ ഒരു സെക്ഷനും കൂടെ നോക്കുക വി ഹാവ് സീൻ ദാറ്റ് ബൈനറി നമ്പർ സിസ്റ്റം ഈസ് ബേസ്ഡ് ഓൺ 2 ഡിജിറ്റ് 1 and 0 ദ ഇലക്ട്രിക് സ്റ്റേറ്റ് ഓൺ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ 1 ഇവിടെ ഓൺ ആയി കിടക്കുന്ന ഈ ബൾബിന് നേരെ നമ്മൾ 1 എഴുതിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഇലക്ട്രിക് സ്റ്റേറ്റ് ഓൺ ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് 1 ഓഫ് ആണെങ്കിൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് 0 ബിക്കോസ് ഓഫ് ദിസ് computer uses binary number system as the basic number system for data representation. Computer binary number system ത്തെയാണ്
നമ്മൾ ബേസിക് ആയിട്ട് ഒരു നമ്പർ ഡാറ്റ റെപ്രസന്റേഷന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്പർ സിസ്റ്റം ആയിട്ട് എടുക്കുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 സിംബലുകൾ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നമ്പർ സിസ്റ്റത്തെയാണ് നമ്മൾ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഈ 8 സിംബൽസ് എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ് ഇവിടെ എഴുതിയ സിംബൽസ് നോക്കുക 0 1 2 3 4 5 6 and 7 0 മുതൽ 7 വരെയുള്ള നമ്പേഴ്സുകളുടെ കോമ്പിനേഷൻസ് ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നമ്പർ സിസ്റ്റമാണ് ഒക്ടൽ നമ്പർ സിസ്റ്റം 8 സിംബലുകളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് പറയാം ബേസ് 8 നമ്പർ സിസ്റ്റം എന്ന് പറയാം ഈ നമ്പർ സിസ്റ്റത്തെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഒന്ന് നോക്കാം ഇവിടെ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് 236 236 എന്നുള്ളത് ഈ ഒരു രീതിയിലാണ് നമുക്ക് അതിന്റെ വെയിറ്റേജ് എഴുതാൻ പോകുന്നത് നമുക്കറിയാം ഇവിടെ 8 യൂസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് 8 സിമ്പൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു നമ്പർ സിസ്റ്റമാണ് ഇത് 8 raised to 0 എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പൊസിഷൻ ആണ് അത് 1th പൊസിഷൻ എന്ന് പറയാം പിന്നെ നമ്മൾ ഇതിനെ പറഞ്ഞ ഡെസിമലിൽ വെച്ച് പറയുകയാണെങ്കിൽ നമ്മൾ 10th പൊസിഷൻ എന്ന് പറയുന്നത് അല്ലെ 8 raised to 1 അടുത്ത പൊസിഷൻ 8 raised to 2 അപ്പോൾ അതിനെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ്റെ ആ ഒരു എക്സ്പാൻഡഡ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ കിട്ടി 158 എന്നുള്ള ഡെസിമൽ നമ്പറിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഒരു നമ്പറാണ് 236 അത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത് 8 എന്നുള്ള ബേസ് ഇവിടെ എഴുതിയത് കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ 236 എന്ന് പറയുന്നത് വേണമെങ്കിൽ ഒരു ഡെസിമൽ നമ്പറാന്ന് കരുതാം അല്ലേ ഈ ഒരു 8 ബേസ് ആയിട്ട് എഴുതി കഴിഞ്ഞാൽ നമുക്കതങ്ങനെ ചിന്തിക്കാൻ പറ്റില്ല അടുത്ത അതിന് തൊട്ട് താഴെയായിട്ട് മറ്റൊരു എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട് ഇവിടെ 172.4 അതെങ്ങനെയാണ് എഴുതുക എന്ന് നോക്കുക 172 നമുക്കറിയാം അല്ലേ ഇപ്പം നമ്മളിവിടെ കണ്ട അതേ എക്സാമ്പിൾ തന്നെയാണിത് 2 8 raised to 0 കൊടുത്തു 7 8 raised to 1 കൊടുത്തു 1 8 raised to 2 ആണ് വെയിറ്റ് അപ്പോൾ ഇവിടെ 0.8 വന്നിട്ടുള്ള ഈ 4 എന്തായിരിക്കും നമ്മൾ നേരത്തെ ബൈനറി ചെയ്ത പോലെ തന്നെ 8 raised to -1 എന്നാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പം ഈ ഒരു രീതിയിൽ അതിൻ്റെ കാൽക്കുലേഷൻസ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 122.5 എന്ന് പറയുന്ന ഡെസിമൽ ഇക്വലന്റ് ആയിട്ടുള്ള ഒക്ടൽ നമ്പറാണ് ഇവിടെ തന്നിട്ടുള്ളത് ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം അവസാനത്തെ നമ്പർ സിസ്റ്റമാണ് നമ്മൾ പഠിക്കുന്നതിലുള്ള എ നമ്പർ സിസ്റ്റം വിച്ച് യൂസസ് 16 സിംബൽസ് 16 സിംബൽസ് ഉപയോഗിച്ച് നമ്മൾ എഴുതുന്ന നമ്പർ സിസ്റ്റത്തെയാണ് നമ്മൾ ഹെക്സാ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഇവിടെ നോക്കുക 16 സിംബൽസ് ഏതൊക്കെയാണെന്ന് 0 മുതൽ 9 വരെയുള്ള അതായത് നമ്മൾ ഡെസിമൽ ഉപയോഗിച്ചിരുന്ന 0 മുതൽ 9 വരെയുള്ള സിംബൽസ് ഇവിടെയും യൂസ് ചെയ്യുന്നുണ്ട് ബാക്കി ഈ 10 കഴിഞ്ഞ് പിന്നീടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ABCDEF എന്ന് പറയുന്ന ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇവിടെ നമുക്ക് അറിയാം എക്സാ എന്ന് പറഞ്ഞാൽ 6 ആണ് ഡെസിമൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്നുള്ള എടക്ക എന്ന് പറയുന്ന 10 സൂചിപ്പിക്കാനാണ് ആ 16 എന്നുള്ള ലെറ്റർ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ നമ്പർ സിസ്റ്റത്തെ നമുക്ക് മറ്റ് കാര്യങ്ങൾ ചെയ്യുന്നത് നോക്കാം ഇവിടെ 16 സിംബൽസ് ആണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് ഇതിനെ ബേസ് 16 നമ്പർ സിസ്റ്റം എന്ന് പറയുന്നു ബേസ് 16 നമ്പർ സിസ്റ്റം ഇതും ഒരു പൊസിഷണൽ നമ്പർ സിസ്റ്റം ആണ് കാരണം ഓരോ പൊസിഷനും കൃത്യമായ വാല്യൂസ് ആണ് അതിന് വെയിറ്റേജ് നോക്കിയിട്ടാണ് അല്ലെ പൊസിഷൻ നോക്കിയിട്ടാണ് അല്ലെ പ്ലേസ് വാല്യൂ നോക്കിയിട്ടാണ് നമ്മൾ ആ ഒരു വാല്യൂവിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും പൊസിഷണൽ നമ്പർ സിസ്റ്റമാണ് ബേസ് 16 നമ്പർ സിസ്റ്റം എന്ന് പറയുന്നു കാരണം ഇതിന്റെ ബേസ് 16 ആണ് 16 സിംബൽസ് ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് പ്രത്യേകത എ മുതൽ എഫ് വരെയുള്ള ലെറ്റേഴ്സും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് വരുന്നു എന്നുള്ളതാണ് ഇനി നമുക്ക് നോക്കാം ഈ സിംബൽസ് എ മുതൽ എഫ് വരെയുള്ള സിംബൽസ് ആർ റെപ്രസെന്റ് ദ ഡെസിമൽ നമ്പേഴ്സ് 10, 11, 12, 13, 14 and 15 ഈ 15 വരെയുള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എ ബി സി ഡിക്ക് പകരം അല്ല ഈ 15 വരെയുള്ള നമ്പേഴ്സിന് പകരമായിട്ടാണ് നമ്മൾ എ ബി സി ഡി എന്ന് പറയുന്ന ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ഇനി ഇവിടെ എക്സാമ്പിൾ നോക്കുക 12 AF ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിന്റെ ബേസ് 16 എഴുതേണ്ട ആവശ്യം നമുക്ക് തോന്നുന്നില്ല കാരണം എ എഫ് എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ലെറ്റേഴ്സുകളൊന്നും തന്നെ നമ്മൾ പഠിച്ച ഡെസിമലിൽ ഇല്ല അതേപോലെ ബൈനറിയിലല്ല ഒക്ടലിലും ഈ എ എഫ് എന്ന് പറയുന്ന ലെറ്റേഴ്സ് യൂസ് ചെയ്യുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിത് ഇവിടെ നമ്മൾ ഈ ഒരു ബ്രാക്കറ്റ് ഇടാതെ എഴുതി കഴിഞ്ഞാലും നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം ഇതൊരു ഹെക്സാ ഡെസിമൽ നമ്പർ ആണെന്ന് ഇനി ഇവിടെ എഴുതിയ വാല്യൂസിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാം 1, 2, AF ഇതിന്റെ ഓരോന്നിന്റെയും പ്ലേസ് വാല്യൂ നോക്കുക എഫിൻ്റെ 16 raised to 0 എയുടെ 16 raised to 1 2 16 raised to 2 1 സിക്സ്റ്റീൻ റേസ് ടു
ഓരോ പൊസിഷണൽ വാല്യൂസിനെ നോക്കി ആ വെയിറ്റ് നോക്കിയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അതിന് എക്സ്പാൻഡഡ് ഫോമിൽ എഴുതി കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് ലഭിക്കുന്നത് അപ്പോൾ 4783 എന്ന് പറയുന്ന ഈ ഒരു ഡെസിമൽ നമ്പറിന് ഇക്വലന്റ് ആയിട്ടുള്ള നമ്പർ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത് 12AF എന്ന ഹെക്സാഡെസിമൽ വാല്യൂ ആയിട്ട് നമുക്ക് മനസ്സിലാക്കി എടുക്കാം ഇനി നമ്മൾ പഠിച്ചിട്ടുള്ള ഇപ്പോ പഠിച്ചു കഴിഞ്ഞിട്ടുള്ള ഈ എല്ലാ നമ്പർ സിസ്റ്റത്തെയും ഒന്ന് ഒറ്റ ഒരു പിക്ചറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ഒന്ന് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യത്തേത് ബൈനറി ആണ് ബൈനറി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം രണ്ട് സിംബൽസ് ഉപയോഗിക്കുന്നുണ്ട് അതിന്റെ ബേസ് 2 ആണ് രണ്ട് സിംബൽസ് എന്ന് പറയുന്നത് സീറോയും വണ്ണും ആണ് രണ്ടാമത്തേത് ഇവിടെ ഒക്ടൽ എന്നാണ് കാണിച്ചിരിക്കുന്നത് എട്ടാണ് ബേസ് എട്ട് സിംബൽസുകളാണ് യൂസ് ചെയ്യുന്നത് 0 മുതൽ 7 വരെയുള്ള എട്ട് സിംബൽസ് ആണ് ഒക്ടലിൽ ഉപയോഗിക്കുന്നത് ഡെസിമൽ 10 ആണ് ബേസ് 0 മുതൽ 9 വരെയുള്ള സിംബൽസുകളാണ് യൂസ് ചെയ്യുന്നത് അതാണ് 10 സിംബൽസ് ഉപയോഗിക്കുന്നതുകൊണ്ടാണ് അതിന്റെ ബേസ് 10 എന്ന് വിളിക്കുന്നത് ഹെക്സാഡെസിമൽ 16 0 മുതൽ F വരെയുള്ള നമ്പേഴ്സുകളാണ് അതിന് സിംബൽസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ ഹെക്സാഡെസിമൽ നമ്പർ എന്ന് വിളിക്കുന്നു 16 ആണ് അതിന്റെ ബേസ് ഇമ്പോർട്ടൻസ് ഓഫ് ഒക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം നമ്മളിവിടെ ബൈനറി നമ്പർ സിസ്റ്റം പഠിച്ചു ബൈനറി നമ്പർ സിസ്റ്റം യൂസ് ചെയ്യാനുള്ള കാരണവും നമ്മളവിടെ പറഞ്ഞിട്ടുണ്ട് കൂടാതെ ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് നമ്മൾ എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നതും എന്നും നമുക്കറിയാം അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ പഠിക്കുന്ന ഈ രണ്ട് കാര്യങ്ങൾ ഒക്ടൽ നമ്പർ സിസ്റ്റം ആൻഡ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്താണെന്ന് നോക്കണം അപ്പോൾ അതിനുവേണ്ടി നമുക്കറിയാം ഡിജിറ്റൽ ഹാർഡ്വെയർസിലെല്ലാം തന്നെ ബൈനറി നമ്പർ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നത് അതിലുള്ള ഓപ്പറേഷൻസിനും ഡാറ്റകളായിട്ടും എല്ലാം ഉപയോഗിക്കുന്നത് ഡിജിറ്റൽ നമ്പർ സിസ്റ്റമാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ ബൈനറി നമ്പർ സിസ്റ്റത്തെ ഏതൊരു നമ്പറിനെയും റെപ്രസെന്റ് ചെയ്യുന്നത് ബൈനറിയുടെ രൂപത്തിലാവുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യമാണ് 100010011 എന്നുള്ള ആ ഒരു കോമ്പിനേഷനിലായിരിക്കും അതുണ്ടായിരിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഐഡന്റിഫൈ ചെയ്യുക എന്ന് പറയുന്ന കുറച്ച് എഫേർട്ട് ഉള്ള ഒരു കാര്യമാണ് മാത്രമല്ല അതിന് ബിറ്റുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും നമ്പേഴ്സിനെ വലിയ വലിയ നമ്പേഴ്സിലേക്ക് വരുമ്പോൾ ബിറ്റുകളുടെ എണ്ണവും കൂടി വരുന്നു വിത്ത് ഒക്ടൽ നമുക്ക് ഒക്ടൽ ഉപയോഗിക്കുകയാണെങ്കിൽ ദ ബിറ്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ത്രീസ് നമ്മൾ ബിറ്റുകളെ മൂന്ന് ഗ്രൂപ്പുകളാക്കി മാറ്റിയാൽ മൂന്ന് ബിറ്റുകൾ കൂടിക്കഴിഞ്ഞാൽ ഒരു ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുണ്ട് ആ കൺവേർഷൻ മെത്തേഡ് നമുക്ക് പഠിക്കാനുണ്ട് നമുക്ക് വഴിയെ പഠിച്ചെടുക്കാം ആ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ഈ ഒരു അറേഞ്ച്മെന്റ്സ് എളുപ്പമാക്കിയെടുക്കാം അതേപോലെ തന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ബൈനറി ബിറ്റുകളെ അതായത് ബൈനറിയിലുള്ള ബിറ്റ് ആർ ഗ്രൂപ്പ് ഇൻ ഫോർസ് 4 ഗ്രൂപ്പുകളാക്കി മാറ്റിയിട്ട് അതിനെ കൺവേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം അപ്പോൾ അതുമാണ് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഈ കൺവേർഷൻ മെത്തേഡ് അതായത് ബൈനറിയിൽ നിന്ന് ഒക്ടലിലേക്കും ഹെക്സാഡെസിമലിലേക്കുള്ള ഈ ഒരു കൺവേർഷൻ എന്ന് പറയുന്നത് വളരെ ഈസിയാണ് തിരിച്ചു അങ്ങോട്ടുമുള്ള ബൈനറി ടു ഹെക്സാഡെസിമൽ മാത്രമല്ല ഹെക്സാഡെസിമൽ ടു ബൈനറി എന്ന് പറയുന്ന കൺവേർഷനും വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് നമുക്കിത് ഇനിയുള്ള ക്ലാസ്സുകളിൽ പഠിച്ചെടുക്കാം ഇവിടെ കുറച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് ഇത് നമുക്ക് ചെയ്തു നോക്കണം ഇപ്പൊ പഠിച്ചിട്ടുള്ള ഈ ഒരു കാര്യങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചെക്ക് ചെയ്തു നോക്കുക താങ്ക് യു